മനുഷ്യൻ്റെ ഇതുവരെയുള്ള പൊതുവായിട്ടുള്ള മുഴുവൻ ധാരണകളെയും അവൻ്റെ കാഴ്ചപ്പാടുകളെയും വിശ്വാസങ്ങളെയും ഒക്കെ മാറ്റിമറിക്കാനും ഭൂമിയിൽ നിന്നൊരു പക്ഷേ വർഗീയത തുടച്ചു മാറ്റാനും ഒക്കെ കഴിയുന്നത് ശാസ്ത്രത്തിന് മാത്രമാണ്. മനുഷ്യൻ മരണമില്ലാത്തവനായി മാറുന്നൊരു കാലം വരാൻ പോകുന്നു എന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചില വീഡിയോകൾ ചെയ്ത സമയത്ത് അതിന് താഴെ ഒരുപാട് പേരുടെ കമൻറ്റുകൾ വന്നിരുന്നു. അതിനകത്തൊക്കെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ജനിച്ചാൽ ഒരിക്കൽ മരിക്കും എന്നൊക്കെയാണ് അന്ന് ഒത്തിരി വിശ്വാസ സമൂഹത്തിൽ പെടുന്ന മനുഷ്യർ കമൻ്റ് ചെയ്തത്. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അത് തന്നെയാണല്ലോ, ജനിച്ചാൽ മരണമുണ്ട്. പക്ഷേ വരാൻ പോകുന്നത് മരണമില്ലാത്തൊരു കാലമാണ്, അതിൻ്റെ ആദ്യ ചുവടുവയ്പ് മനുഷ്യരാശിത കണ്ടു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ആ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുന്നത്. ഇലോൺ മസ്ക്, ഈ കോൺസ്പിറസി തിയറീസ് ഉണ്ടാക്കുന്നവർക്ക് ഇദ്ദേഹം മനുഷ്യനെന്നുമല്ല, ഒരു ഏലിയനാണ്. പക്ഷേ നമുക്ക് അദ്ദേഹത്തെ മനുഷ്യനെന്ന് കണ്ട് തന്നെ സംസാരിക്കാം. ഒരു അസാമാന്യമായ കാഴ്ചപ്പാടുള്ള, സാധാരണക്കാരേക്കാൾ വളരെ വിചിത്രമായി ചിന്തിക്കുകയും തൻ്റെ സ്വപ്നങ്ങളും ചിന്തകളും യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ കൃത്യമായി സാധിക്കുകയും ചെയ്യുന്ന ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന തികച്ചും അസാമാന്യനായൊരു മനുഷ്യൻ, അങ്ങനെയാണ് മസ്കിനെ നമുക്ക് കാണാൻ കഴിയുക. ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പന്നൻ, സ്പേസ് എക്സ്, ന്യൂറാലിങ്ക്, ടെസ്ല പോലെയുള്ള വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആൾ. ഈ ടെസ്ല എന്ന് പറയുന്നത് ആദ്യത്തെ നമുക്കറിയാം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു കാറാണ്. മനുഷ്യന് ഓടിക്കാതെ വെറുതെ ചായ കുടിച്ചിരുന്നാൽ മതി, മാപ്പിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാറ് സ്വയം നമ്മളെ ആ സ്ഥലത്ത് കൊണ്ടെത്തിക്കും. അമേരിക്കയിലേറെ പ്രചാരം നേടിയ കാറ്, ഇലക്ട്രിക് കാറ്. നമ്മളൊക്കെ ഇലക്ട്രിക് കാറെന്ന് കേൾക്കുന്നതിന് മുമ്പ് അമേരിക്കയിൽ ഇത് ഉണ്ടാക്കിയ മനുഷ്യനാണ് മസ്ക്. അവിടം കൊണ്ടും തീരുന്നില്ല, സ്പേസ് എക്സ് എന്ന് പറയുന്നത് തന്നെ ചൊവ്വയിലും ചന്ദ്രനിലും മറ്റ് ഗ്രഹങ്ങളിലുമൊക്കെ മനുഷ്യൻ്റെ കോളനികൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ്. അതിൻ്റെ പിന്നിലും മസ്ക് തന്നെയാണ്. മൂന്നാമതായിട്ട് ന്യൂറാലിങ്കിൻ്റെ കാര്യം പറഞ്ഞാൽ അതും വളരെ കൗതുകമുള്ളതാണ്. മസ്ക് ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ ചിരിയായിരുന്നു അല്ലേ? കുറേ പേര് പരിഹസിച്ചു. ഒരു വട്ടൻ എന്നൊക്കെയാണ് പല മാധ്യമങ്ങളും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ചുമ്മാ കുറേ ഭ്രാന്തമായ വട്ടൻ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നൊരു മനുഷ്യൻ, കുറേ പൈസ ഉള്ളതുകൊണ്ട് എന്ത് വാങ്ങാമല്ലോ എന്ന് പരിഹസിച്ചവരുമുണ്ട്. അവരുടെ മുന്നിലേക്ക് മസ്ക് ഇപ്പോൾ വെച്ചിട്ടുള്ള ഈ കണ്ടുപിടുത്തമുണ്ടല്ലോ, അത് സകല മനുഷ്യൻ്റെ ചിന്തകളെയും മാറ്റിമറിക്കുന്നവയാണ്. ന്യൂറാലിങ്ക് കമ്പനി ഈ അടുത്തിടെ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചുകൊണ്ട് പരീക്ഷണം നടത്തിയിരുന്നു. ഇത് മസ്ക് നേരത്തെ ആനിമൽസിൽ നടത്തിയതാണ്, കുരങ്ങുൾപ്പെടെയുള്ള ജീവികളിൽ നടത്തുകയും വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും പലരും പറഞ്ഞത് ഇതൊക്കെ നടക്കുമായിരിക്കും, പക്ഷേ മനുഷ്യനിൽ നമുക്ക് കാണാം എന്നായിരുന്നു. ഇപ്പോൾ ആ മസ്ക് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ, നമ്മുടെ തലച്ചോറിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചുകൊണ്ട് ഒരു പരീക്ഷണം വിജയിപ്പിച്ചിരിക്കുകയാണ്. ഈ വ്യക്തി, അതായത് ഈ ചിപ്പ് ഘടിപ്പിച്ച ആ ഒരു പ്രവർത്തനത്തിന് വിധേയനായ മനുഷ്യൻ, അദ്ദേഹം തൻ്റെ മനസ്സുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിൻ്റെ കഴ്സറിനെ നിയന്ത്രിച്ചു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. അതായത് ഈ ഒരു ചിപ്പ് ഘടിപ്പിച്ചതിന് ശേഷം കൈകളൊന്നും ഉപയോഗിക്കാതെ അദ്ദേഹം മനുഷ്യൻ്റെ മനസ്സുകൊണ്ട്, അദ്ദേഹം മനസ്സുകൊണ്ട് കഴ്സർ ഇങ്ങോട്ട് നീങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ അത് അങ്ങോട്ട് നീങ്ങി. ആ തരത്തിൽ ടെക്നോളജി വളർന്നിരിക്കുകയാണ്. ഇതിന് മനുഷ്യൻ്റെ മരണവുമായിട്ട് എന്താണ് ബന്ധമെന്ന് വഴിയെ പറയാം. അതിന് മുമ്പ് ഈ കണ്ടുപിടുത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അതായത് മസ്ക് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ടെലിപ്പതി നടപ്പിലാക്കുന്നതിൻ്റെ ആദ്യഘട്ടമാണ് ഇത് എന്നാണ് മസ്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷത്തോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ടെലിപ്പതിയുടെ ആദ്യഘട്ടം പൂർത്തിയാക്കാൻ കമ്പനിക്ക് സാധിച്ചത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അല്ല, എന്താണ് ഈ ടെലിപ്പതി? അതായത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യന് സന്ദേശങ്ങൾ കൈമാറാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ടെലിപ്പതി എന്ന് പറയുന്നത്. ഗ്രീക്കിൽ നിന്നുള്ള ഒരു പദമാണിത്. ഇതവിടെ നിൽക്കട്ടെ, നമ്മുടെ ഹിന്ദു മിത്തോളജിയിലും ഇന്ത്യൻ കൾച്ചറിലും ബുദ്ധ ജൈന വിശ്വാസങ്ങളിലുമെല്ലാം തന്നെ ഇത്തരത്തിൽ അമാനുഷികമായ ശക്തികളുള്ള യോഗിമാരെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് യോഗിമാർ സന്ദേശം കൈമാറുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്തിരിക്കുന്ന ഒരു യോഗിക്ക് ജമ്മു കാശ്മീരിലുള്ള ഒരു യോഗിക്ക് സന്ദേശം കൈമാറാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ വസ്തുതകളെക്കുറിച്ചോ അതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ചോ എനിക്കറിയില്ല. അതായത് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിക്കാതെ, നാവ് കൊണ്ടോ അല്ലെങ്കിൽ കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ സഹായത്തോടെ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, ഇതിൻ്റെ ഒന്നും സഹായമില്ലാതെ ഈ പറയുന്ന യോഗിക്ക് തിരുവനന്തപുരത്തിരുന്നു കൊണ്ട് ജമ്മു കാശ്മീരിലുള്ള ഒരു വ്യക്തിയിലേക്ക് സന്ദേശം എത്തിക്കാൻ സാധിക്കും. അത് എന്ത് ടെക്നോളജിയാണെന്ന് അറിയില്ല, പക്ഷേ അത് മിത്തോളജിയിലൊക്കെ പറയുന്ന യോഗ്യവര്യന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ടെക്നോളജിയാണ് നമ്മൾ സംസാരിക്കുന്നത്, രണ്ടും കൂട്ടിക്കലർത്താൻ പാടില്ല. ഇവിടെ എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിൽ സന്ദേശ കൈമാറ്റത്തിന് ഇന്ദ്രിയങ്ങളുടെ സഹായം ആവശ്യമില്ല. അതായത് ഈ നമുക്കിപ്പോൾ മനുഷ്യനുമായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാ തുറന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ മനസ്സിൽ ഞാനിപ്പോൾ തമ്പാനൂർ പോകുന്നു എന്ന് പറഞ്ഞാൽ
തൊട്ടപ്പുറത്തേക്ക് ആളിൽ ആ ഇവൻ തമ്പാനൂർ പോകുന്നു എന്ന് മനസ്സിലാവില്ല. നമ്മൾ വാ തുറന്ന് പറയണം, അല്ലെങ്കിൽ എഴുതി കാണിക്കണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ പറ്റുള്ളൂ. മറിച്ച് ഞാനും മറ്റൊരാളും തമ്മിൽ നമ്മളെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതെ തന്നെ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന ഒരു അവസ്ഥയാണ് ടെലിപ്പതി എന്ന് പറയുന്നത്. മസ്ക് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തം അത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ടെലിപ്പതി എന്ന് പറയുന്ന നമ്മൾ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടെക്നോളജിയെക്കുറിച്ചുള്ള ആദ്യ ചുവടുവയ്പ്പാണ്, ആ ടെക്നോളജിയിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണെന്നാണ് മസ്ക് പറയുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഹിന്ദു മിത്തോളജിയിൽ പരകായ പ്രവേശത്തിൻ്റെ ആദ്യ ഘട്ടങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ചിപ്പുകൾ ഉപയോഗിച്ചാണ് ഈ ഒരു ടെക്നോളജിയിലേക്ക് എത്തുന്നത്. അപ്പോൾ മിത്തോളജിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ഒരു ടെക്നോളജിയുടെ സഹായത്തോടെയാണ് ടെലിപ്പതി എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ അടുത്തേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുന്നത്, അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ അതിന് മറ്റു മാർഗങ്ങൾ ഉണ്ടാകാം. അതായിരിക്കാം ഭാരതത്തിലെ മഹർഷിമാരും മുനിമാരും ഒക്കെ സന്ദേശ കൈമാറ്റം നടത്തിയെന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതിൻ്റെ വസ്തുത നമുക്കറിയില്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുമില്ല. എന്തായാലും ഇക്കഴിഞ്ഞ ജനുവരിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയിൽ റോബോട്ടിക് ശസ്ത്രക്രിയ വഴി തലയിലൊരു ചിപ്പ് ഘടിപ്പിക്കുകയാണ് മസ്കിൻ്റെ കമ്പനി ചെയ്തത്. പാർക്കിൻസൺ രോഗം പിടിപെട്ട് ശരീരം തളർന്ന അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നേർത്ത 64 ഇംപ്ലാന്റേഷനുകൾ ചേർന്ന ചിപ്പാണ് ഇയാളുടെ തലച്ചോറിൽ പിടിപ്പിച്ചത്. തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ ചിപ്പ് വഴി ഒരു കമ്പ്യൂട്ടറിലേക്ക് എത്തുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയത്. ഇത്തരത്തിൽ ചലനശേഷി നഷ്ടപ്പെട്ടവരുടെയും ശാരീരിക അവശതകൾ അനുഭവപ്പെടുന്നവരുടെയും ആവശ്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ ഈ പദ്ധതി സഹായിക്കുമെന്നാണ് ന്യൂറാലിങ്ക് പറയുന്നത്. ആളുകളുടെ തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ കമ്പ്യൂട്ടർ സർക്യൂട്ടിലെത്തി പിന്നീടാണ് അത് ഡീകോഡ് ചെയ്യുന്നത്. ചിപ്പിനുള്ളിൽ സെൻസറുകളും വയർലെസ് രീതിയിൽ ചാർജ് ചെയ്യാവുന്ന ബാറ്ററികളുമൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നോളജിയുടെ ഒരു ആരംഭഘട്ടത്തിൽ മാത്രമാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് തന്നെ വലിയൊരു സയൻറ്റിഫിക് അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇത് പോകെ പോകെ മനുഷ്യനെ മരണമില്ലാത്തവനാക്കി മാറ്റുന്നതിലേക്ക് എത്തിക്കുമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നുണ്ട്. മൈൻഡ് അപ്ലോഡിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടന്റിനെ കുറിച്ച് നമ്മൾ മുമ്പൊരിക്കൽ സംസാരിക്കുകയുണ്ടായി. ഒരു ഹ്യൂമൻ ബോഡി, നമ്മളൊരു ബയോളജിക്കൽ ബോഡിയിലുള്ള ഒരു മനുഷ്യൻ്റെ തലച്ചോറിലുള്ള മുഴുവൻ ഡേറ്റകളും അതേപടി ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ പകർത്തുന്നതിനെയാണ് മൈൻഡ് അപ്ലോഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1971 ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് എം മാർട്ടിൻ എന്നാണ്, യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടണിൽ അദ്ദേഹം ഷെയർ ചെയ്തൊരു ആശയമാണ് ഈ മൈൻഡ് അപ്ലോഡിംഗ് എന്ന് പറയുന്നത്. ഒരു ബയോളജിക്കൽ ബോഡിയിൽ നിന്ന് അന്ന് വരെയുള്ള മുഴുവൻ ഡേറ്റകളും ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിഗതമായ പരിമിതികളെ മറികടക്കാൻ കഴിയുമെന്നും ഒരു ബയോളജിക്കൽ ബോഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിശ്ചിത കാലം മാത്രമേ അതിന് നിലനിൽക്കാൻ കഴിയൂ, അത് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും, അല്ലെങ്കിൽ മനുഷ്യൻ മരണപ്പെട്ടു പോകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ മരണപ്പെട്ടു പോകുന്ന നശിച്ചു പോകുന്നതിന് മുമ്പ് ആ ബോഡിയിൽ നിന്നുള്ള ഡേറ്റകൾ, ആ തലച്ചോറിലുള്ള മുഴുവൻ വിവരങ്ങളും ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിലേക്ക് മാറ്റുകയും ഒരു ഡിജിറ്റൽ രൂപത്തെ, അതേ മനുഷ്യൻ്റെ തന്നെ ഒരു ഡിജിറ്റൽ രൂപത്തെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു മൈൻഡ് അതിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും മനുഷ്യന് അമരനായി മാറാൻ കഴിയുമെന്നൊരു ആശയം നിലനിൽക്കുന്നുണ്ട്. ഈ ആശയം എന്ന് പറയുന്നത് വിദൂരമായി സാധിക്കുന്ന ഒന്നാണെന്ന് കരുതുന്നവരുമുണ്ട്. പക്ഷേ ആശയം അത്ര നിസ്സാരമായിട്ട് കരുതാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് നിർണ്ണയിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മകളും നമ്മുടെ തലച്ചോറും തന്നെയാണ്. നോക്കൂ, ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ ഓർമ്മകൾ ഉള്ളിടത്തോളം കാലം മാത്രമേ ഞാനിവിടെ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഓർമ്മകളില്ലാത്ത, അല്ലെങ്കിൽ ഞാൻ ആരാണ് എന്താണെന്ന് ഓർക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അദ്ദേഹം യാതൊന്നും അറിയുന്നുമില്ല, ഒന്നും മനസ്സിലാക്കുന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഡേറ്റകൾ അഥവാ ഓർമ്മകളാണ് നമ്മളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ബയോളജിക്കൽ ബോഡിയിലുള്ള പരിമിതികളെ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറിലൂടെ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ബോഡിയിലൂടെ മറികടന്നാൽ മനുഷ്യന് അമരനായി തീരാൻ കഴിയുമെന്നും ഗ്രഹാന്തര യാത്രകൾ കുറേ കൂടെ എളുപ്പമാകുമെന്നുമുള്ള ആശയം കുറേ കാലമായി തന്നെയുണ്ട്. പക്ഷേ അതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് തലച്ചോറിലുള്ള ഡേറ്റകൾ എങ്ങനെ ഒരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അത് എളുപ്പമല്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചിപ്പുകൾ മനുഷ്യൻ്റെ തലച്ചോറിൽ ഘടിപ്പിക്കുവാനും അതുപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഘട്ടങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ ഒരുപാട് മുന്നോട്ട് പോകാനും മനുഷ്യന് സാധിക്കണം. അപ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച് അവിടെ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ സാധിക്കുന്നു എന്ന് ചെറിയ തോതിലെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് സാധിച്ചാൽ, അതിൻ്റെ അർത്ഥം ആ ടെക്നോളജിയുടെ ഒരു പീക്ക് ലെവലിലേക്ക് എത്തുമ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിലെ ഡാറ്റകൾ ഒന്നാകെ നമുക്ക് ഒരു കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്തെടുക്കാനും മനുഷ്യനെ തന്നെ നമ്മുടെ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളുള്ള ഒരു ആർട്ടിഫിഷ്യൽ ബോഡിയെ ക്രിയേറ്റ് ചെയ്യാനും ഒരു ഡിജിറ്റൽ ബോഡിയെ ക്രിയേറ്റ് ചെയ്യാനും, ബയോളജിക്കൽ ബോഡി നശിച്ചു പോയാലും ആ ഡിജിറ്റൽ ബോഡിയിലൂടെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാനും സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഈ മസ്കിൻ്റെ ഈ ന്യൂറാലിങ്കിൻ്റെ പ്രോജക്റ്റുകളെല്ലാം
ഒടുവിൽ ചിലപ്പോൾ ചെന്നെത്തുക ഇത്തരത്തിലുള്ള അതിമാനുഷികരായ മനുഷ്യരെ സൃഷ്ടിക്കുന്നതിലേക്ക് തന്നെയായിരിക്കും. അത് നല്ലതാണോ മോശമാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മനുഷ്യൻ നമ്മുടെ ഗാലക്സി എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ, ഭൂമിക്ക് പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുതയുണ്ട്, ഈ കാണുന്ന പോപ്പുലേഷനൊന്നും ഒന്നുമേ അല്ല എന്നത്. നമ്മുടെ ഭൂമിയിൽ നോക്കുമ്പോൾ 800 ബില്യൺ എന്ന് പറയുന്നത് വലിയ പോപ്പുലേഷനായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ നമ്മൾ നമ്മുടെ സോളാർ സിസ്റ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇതൊന്നും ഒന്നുമേ അല്ല. നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും ഒക്കെ വലിപ്പം എടുക്കുമ്പോൾ ഈ മനുഷ്യന്മാർ അവിടെയൊന്നും തികയാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുന്നതും ഇത്തരത്തിൽ ടെക്നോളജി ആനുപാതികമായി വർദ്ധിക്കുന്നതുമൊക്കെ നമ്മുടെ ഒരു സിവിലൈസേഷൻ എൻറ്റയർ ഗാലക്സിയിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുപക്ഷെ ഭാവിയിൽ സഹായിക്കും. ഞാനീ പറയുന്നത് ഇന്നാണെങ്കിലും വളരെ ദൂരമായിട്ടുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ആ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മസ്കിൻ്റെ ഈ കണ്ടുപിടുത്തം മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഒരു നിർണായകമായ ചുവടുവയ്പ്പായിട്ട് തന്നെ കരുതാം. മനുഷ്യൻ്റെ സ്പേസ് സ്വപ്നങ്ങളെയും അവൻ്റെ മരണത്തെ അതിജീവിക്കാനുള്ള അവൻ്റെ ശ്രമങ്ങളെയും ഇത് വളരെയധികം സഹായിക്കുക തന്നെ ചെയ്യും.